നമസ്കാരം. മറ്റ് പല കായിക ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. ക്യാപ്റ്റൻ്റെ ഒരു തീരുമാനം മതി ആ ടീമിൻ്റെ തലവര തന്നെ മാറാൻ. ഏകദിന ലോകകപ്പിന് ഒരുങ്ങുമ്പോൾ മത്സരിക്കുന്ന ടീമുകളുടെ ക്യാപ്റ്റന്മാരെ വിലയിരുത്തുകയാണ് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ നായകനും ഐ പി എൽ താരവുമായ ശ്രീ സച്ചിൻ ബേബി. സച്ചിൻ, ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സച്ചിൻ, ഇപ്പോൾ ക്ലൈവ് ലോയിഡ് മുതൽ മൈക്കൽ ക്ലാർക്ക് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകകപ്പ് നേടിയ മിക്ക ടീമുകൾക്കും നല്ല തലയെടുപ്പുള്ള ക്യാപ്റ്റന്മാർ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ ഏത് ക്യാപ്റ്റനോടാണ് കുറച്ചുകൂടി താല്പര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് സ്കിൽസിൽ ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയത് സച്ചിൻ ഇതിൽ ആരുടെയാണ്? ഞാൻ ബുക്ക് വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം ഞാൻ നമ്മുടെ റിക്കി പോണ്ടിങ്ങിൻ്റെ ബുക്ക് ഞാൻ പല തവണ വായിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ക്യാപ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു ബുക്ക് തന്നെയുണ്ട്. അപ്പം അതിൽ അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്. അപ്പം അതിൽ ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം, ഒരു ക്യാപ്റ്റൻ്റെ റോൾ എന്താണ് ടീമിൻ്റെ, അതെല്ലാം പറഞ്ഞിരുന്ന ഒരു ബുക്കാണ്. അപ്പം എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ പഠിച്ചുകൊണ്ടാണ് എനിക്ക് റിക്കി പോണ്ടിങ്ങിന് ഭയങ്കര ഒരു ക്യാപ്റ്റൻസി ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഒരു ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ടതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു റിക്കി പോണ്ടിങ് ആണ് അത്രയും ഒരു നല്ലൊരു തലയെടുപ്പുള്ള ഒരു ക്യാപ്റ്റൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സച്ചിൻ്റെ സഹതാരങ്ങൾ തന്നെ പലരും പറയാറുണ്ട് സച്ചിൻ ഒരു അഗ്രസീവായി ക്യാപ്റ്റൻസി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഈ ഓസ്ട്രേലിയൻ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് അതിൻ്റെ ഒരു ആരാധകനാണോ ഇപ്പോൾ സച്ചിൻ? അല്ല, ഞാൻ അത് അങ്ങനെ വന്നത് ഞാൻ അങ്ങനെയാണെങ്കിൽ പോലും ഞാനത് എൻ്റെ കൂടെ കളിച്ച ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഞാൻ പാർസിബി കളിച്ചപ്പോഴും നമ്മുടെ സർച്ച് കളിച്ചപ്പോഴും കളിച്ച കൂടെ ആൾക്കാരൊക്കെ അത്രയും ആ ഒരു ഇതിലാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ടീമിനെ നമുക്ക് കൊണ്ടുവന്നെങ്കിൽ ഒരാൾ കുറച്ച് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും നേടിയേ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പം വിരാട് കോഹ്ലിയുടെ കളിച്ചപ്പോഴൊക്കെ വിരാട് കോഹ്ലിയുടെ ഒരു വേ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രസീവ് മോഡാണ്. ബട്ട് അത് ഓൺ ദ ഫീൽഡ് മാത്രമേ ഉള്ളൂ, ഓഫ് ദ ഫീൽഡ് അദ്ദേഹം കംപ്ലീറ്റ്ലി ഭയങ്കര ഫ്രണ്ട്ലി. ഇതൊക്കെയാണ് സച്ചിൻ. നമ്മൾ ഈ ലോകകപ്പിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ലോകകപ്പിൽ എപ്പോഴും മിക്ക ലോകകപ്പുകളിലും കുറച്ച് ഫേവറേറ്റ്സ് ആണോ, അല്ലെങ്കിൽ ഏത് ലോകകപ്പിലേക്കും പോകുമ്പോൾ സാധ്യത പട്ടികയിൽ മുന്നിലുള്ള ടീമുകളും അവരെ നയിക്കുന്ന ക്യാപ്റ്റന്മാരൊക്കെ ഉണ്ടാകും. ഈ ലോകകപ്പിലെ ക്യാപ്റ്റന്മാരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ക്യാപ്റ്റനായിട്ട് ആരെയാണ് സച്ചിന് തോന്നുന്നത്? ഒബ്വിയസ്ലി നമ്മുടെ വിരാട് കോഹ്ലി തന്നെയാണ്. ഇപ്പം വിരാടിൻ്റെ കിട്ടിയ ടീം അത്രയും നല്ലൊരു ബാലൻസ് ആയിരുന്നു ഇന്ത്യക്കുള്ളത്. നമ്മുടെ ഇപ്പം നോക്കുകയാണെങ്കിൽ വേറെ ഒരു ടീം തോന്നില്ല ഇത്രയും ഒരു ടൂർണമെൻറ്റ് കളിച്ചിട്ട് ഒരു വേൾഡ് കപ്പ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോകുന്ന ഒരു ടീം എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മുടെ ഇപ്പം ടീമിൻ്റെ നോക്കുകയാണെങ്കിൽ എ ടു ഇസൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്രയും മാച്ചസ് കളിച്ച് ഒരാൾ പോലും ജസ്റ്റ് ഒരു യങ്സ്റ്ററായിട്ട് ടീമിൽ ആരും വന്നിട്ടില്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും യങ്സ്റ്റർ വിജയശങ്കറാണ്. വിജയശങ്കറാണെങ്കിലും ഒരു നാല് ടൂർണമെൻറ്റ് നന്നായിട്ട് ഫോം ചെയ്തിട്ട് മാത്രമാണ് ടീമിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിരാട് തന്നെയാണ് എപ്പോഴും വിരാടിന് കിട്ടിയ ടീം അത്രയും നല്ല ടീം. അപ്പോൾ ആർ സി ബിയിൽ സച്ചിൻ്റെ കൂടി ക്യാപ്റ്റൻ ആയിരുന്നല്ലോ വിരാട് കോഹ്ലി. അദ്ദേഹം എങ്ങനെയാണ് ഒരു കളിയൊക്കെ സമീപിക്കുന്നത്? നിങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹം വളരെ സംസാരിക്കുന്ന ഒരാളാണോ അതോ അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്? ഏത് തരത്തിലുള്ള ഒരു ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി? വിരാട് കോഹ്ലി എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു ആളാണ്, ഭയങ്കരമായിട്ട്. ഇപ്പം വിരാടാണ് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ട്, 2016 നമ്മൾ ആദ്യത്തെ ഒരു നാല് മാച്ച് തോക്കി ഉണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വർഷം സെമി ഫൈനലിലെത്തി. അപ്പോൾ ആ ഒരു വർഷം പുള്ളിയുടെ ഒരു മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നു അതൊരു ഒരു ചാമ്പ്യനെ എപ്പോഴും ക്യാപ്റ്റൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പിനാണ് എപ്പോഴും ഇത് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമ്മളെ ടോപ്പിലെത്തിയെങ്കിൽ അത് വിരാടിൻ്റെ ഒരു ഡിറ്റർമിനേഷനാണ്, പുള്ളിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ ആ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മൾ ഒരു മാച്ച് മതി, ഒരു വിന്നിങ് ഒരു മാച്ച് കിട്ടുവാണെങ്കിൽ അതിൽ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കുറേ തവണ നമുക്ക് ആ ഒരു സീസണിൽ നമുക്ക് വർക്ക് ചെയ്തു. ആ സ്ഥലം നമ്മൾ സെമി ഫൈനലിൽ കളിച്ചു. ഫൈനലിൽ കളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഇതാണ് ക്രിക്കറ്റ്. നമ്മൾ എത്ര ഡൗണിൽ പോയാലും ആ ഒരു മാച്ചിൽ നമ്മുടെ ആ നമ്മളിങ്ങനെ ആ ഒരു നെഗറ്റീവ് ഇതിൽ പോവാതെ നമുക്ക് ആ ഒരു മാച്ച് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതുപോലത്തെ ഒരു ലെവലിൽ നമുക്ക് എത്താൻ പറ്റും. അത് ശരിക്കും ഭയങ്കര ഒരു പ്രാ സമയത്താണ് കുറച്ചുകൂടെ നമുക്ക് വിരാട്ടായിട്ട് കുറച്ചുകൂടെ ക്യാപ്റ്റൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി. സച്ചിൻ, ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഈ വിരാട് കോഹ്ലിക്ക് ഒരു പക്ഷേ ഇന്ത്യൻ ജേഴ്സിയിലെ ഉള്ള അത്രയും വിജയങ്ങൾ ആർ സി ബിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിന് പല ആളിലും തമാശയായി ധോണി അവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ ഈ അത്തരത്തിൽ വിരാട് കോഹ്ലി എങ്ങനെയാണ് ഒരു എപ്പോഴും മറ്റുള്ളവരുടെ ഉപദേശം ആഗ്രഹിക്കുന്ന ഉപദേശം സ്വീകരിക്കുന്ന ഒരാളാണോ? ഈ പറയുന്ന ധോണിയുടെ ഒരു അസാന്നിധ്യമാണ് ആർ സി ബിയുടെ തിരിച്ചടിക്കുന്ന വിരാടിന് സച്ചിനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി ഏറ്റവും വലിയൊരു ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ധോണി പുള്ളിയുടെ സൈഡിലുള്ളതാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ ആർ സി ബിയിലും അങ്ങനത്തെ നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്, എ ബി ഡി വില്ലേഴ്സ് ഉണ്ട്. ഇപ്പം ആർ സി ബിയിൽ എന്തോ ഒരു ബാറ്റിലെ കാരണമായിരിക്കും അങ്ങനെ എല്ലാം സംഭവിക്കുന്നത്. ബട്ട് വിരാട് നമുക്ക് ഒരു സംശയം വേണ്ട, വിരാട് തന്നെയാണ്. ഇപ്പം ധോണി ഒരു വേറെ ലെവലിൽ ഒരു ക്യാപ്റ്റൻ ആയിരിക്കും, പക്ഷേ വിരാട് കോഹ്ലി അത്രയും നല്ല ഒരു ക്യാപ്റ്റൻസിയാണ്, ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് വിരാട് കോഹ്ലി. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വർഷം ഇപ്പം ധോണിയുള്ള ധോണി രോഹിത് ശർമ്മ ശിഖർ ധവാൻ എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാ ക്യാപ്റ്റൻസിൻ്റെ ഒരു ഇത് തന്നെയുണ്ട് അവർക്ക്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് വിരാടിന് നല്ലൊരു അച്ചീവ്മെൻറ്റ്.
ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ മാത്രമല്ല നമ്മുടെ ബാറ്റിങ്ങിൻ്റെ പ്രധാന പ്രതീക്ഷ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബാറ്റിങ്ങിൽ അദ്ദേഹം റണ്ണുകൾ കണ്ടെത്തുന്നു, അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്ഷേ ഹങ്കർ അവസാനിക്കുന്നില്ലാത്ത പോലെ തോന്നും. പ്രത്യേകിച്ച് വലിയ സ്കോറുകൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ അതിനെ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള അപ്രോച്ചിന് എങ്ങനെയാണ് സച്ചിൻ കാണുന്നത്? ശരിക്കും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. ഇപ്പം ഏത് ഇതാണെങ്കിലും നമ്മൾ പുള്ളി ഒട്ടും സാറ്റിസ്ഫൈ അല്ല ഒരു ഒരു ഇതിലും. ഇപ്പം ഒരു 100 അടിച്ചാൽ പോലും നെക്സ്റ്റ് ഡേ മോർണിംഗ് പുള്ളി ജിമ്മിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒരേ ഒരേ എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മൾ ഇപ്പം നമ്മളൊരു ഒരു ഇപ്പം നമ്മളൊരു 100 അടിച്ചു, നെക്സ്റ്റ് ഡേ നമ്മൾ റെസ്റ്റിലൊക്കെ നോക്കും. പക്ഷേ വിരാട് അങ്ങനെയല്ല, നെക്സ്റ്റ് ഡേ തന്നെ പുള്ളി ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യും. പെട്ടെന്ന് ക്ഷോഭം വരികയാണെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ, അതിനുവേണ്ടി ഒരു പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ എത്താൻ വേണ്ടി ഒന്ന് കാത്തു നിൽക്കാത്തൊരു ക്യാപ്റ്റനാണ്. അത്തരത്തിലുള്ള അത് എല്ലാവരും അതേ നിലയിൽ അതിനെ സ്വീകരിക്കണമെന്നുണ്ടോ? എന്താണ് അതിനെപ്പറ്റി ഒരു അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും എക്സ്പ്രസീവ് ആവുന്നത് നല്ലതാണ്, എന്താണ് സച്ചിൻ അതിനെപ്പറ്റി തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അത് ഇപ്പം അദ്ദേഹത്തിൻ്റെ പാഷൻ തന്നെയാണ് അത്. അത് അപ്പോൾ അത് എല്ലാവർക്കും അറിയാം, അത് ശരിക്കും ഒരു പേഴ്സണലായിട്ടുള്ളൊരു സംഭവമല്ല, അത് ടീം ജയിക്കാൻ വേണ്ടിയുള്ളൊരു പാഷനാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അത് നല്ലതെടുക്കാം. പക്ഷേ ചിലവർ കാണുമ്പോഴത്തേക്കും പുറത്ത് അറിയാത്ത ആൾക്കാർ കാണുമ്പോഴത്തേക്കും അവന് ഫുൾ ടൈം ഇങ്ങനെയാണല്ലോ എന്ന് തുടങ്ങുമ്പം കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് സൈഡിൽ വരാം. ബട്ട് എനിക്ക് തോന്നുന്നു അത് ഗെയിമിന് വേണ്ടത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറേ പ്രസ്റ്റീജ് പ്ലേയേഴ്സ് നോക്കുവാണെങ്കിൽ അഗ്രഷൻ, അപ്പം ഇപ്പോഴും ഇപ്പോൾ വിരാടിൻ്റെ ഒരു അഗ്രഷൻ പുള്ളിയുടെ പറഞ്ഞ കാര്യമാണ്, അഗ്രഷൻ എടുക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ ബെസ്റ്റ് വരും. ഇപ്പം നമ്മളൊരു ടെസ്റ്റ് മാച്ചിൽ കാണാം, വെച്ചാൽ രഹാനയും നമ്മുടെ വിരാട്ടും ബാറ്റ് ചെയ്തപ്പം മിഷൽ ജോൺസൺ വന്ന് മേത്തോടൊക്കെ ഇറങ്ങി. അപ്പം ആ സമയത്ത് രഹാനയൊന്നും മിണ്ടിയില്ല, കാരണം രഹാനയ്ക്ക് അറിയാം പുള്ളി നല്ല അഗ്രഷൻ കളിക്കുവാണെങ്കിൽ പുള്ളിയുടെ ബെസ്റ്റ് വരും. അപ്പം ആ മാച്ച് 100 അടിക്കാനും പറ്റി. അപ്പോൾ രഹാനെ അതൊരു മാച്ച് കണ്ട് പറയുകയുണ്ടായി. വിരാട് കോഹ്ലിയുമായിട്ട് സംസാരിക്കുമ്പോഴേ നമ്മൾ ഈ കപിൽ ദേവിൻ്റെ ഉദാഹരണമാണെങ്കിൽ, കപിൽ ദേവ് ഒരു പക്ഷേ ലോകകപ്പിൽ 175 സിംബാബ്വെക്കെതിരെ അടിച്ച ആ ഇന്നിങ്സിൽ അദ്ദേഹം ബാറ്റിങ്ങും ഒരു ഘട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ കൂടെയുള്ള ആരും അദ്ദേഹം ദേഷ്യപ്പെടുമോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്ന്. ഇതിന് സമാനമായ ഒരുപാട് അനുഭവങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ നമുക്ക് വായിക്കാൻ കഴിയും. ക്യാപ്റ്റൻ ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക. വിരാട് കോഹ്ലിയുടെ ടീം ഒരു പക്ഷേ IPL പലപ്പോഴും തിരിച്ചടിയൊക്കെ നേരിടുന്നതാണല്ലോ. ഈ തോൽവികൾക്ക് ശേഷം എങ്ങനെയാണ് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ എത്തുമ്പോൾ എന്താണ്? സാധാരണ അദ്ദേഹം അദ്ദേഹം ഒരു സോൺ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന ഒരാളാണോ, അദ്ദേഹം പെട്ടെന്ന് ഇത് മറികടക്കാൻ എന്താണ് ചെയ്യുന്നത്? അല്ല, അത് ആസ് എ വിരാട് ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് പേടിയാണ്, കാരണം പുള്ളിയുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ട്. ആ സമയത്ത് നമുക്ക് അത്ര പേഴ്സണൽ അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എനിക്ക് ആ സമയത്ത് എപ്പോഴും ആ ഒരു സ്പേസ് ഒരു സ്പേസ് എപ്പോഴും കൊടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം എല്ലാ ബ്ലെയിമും എൻഡ് ഓഫ് ദി ഡേ ക്യാപ്റ്റന് വരും. ആ സമയത്ത് അത് തുറേ നേരമല്ലോ, ഒരു 5 മിനിറ്റ്സ് മാച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് വരുമ്പോഴത്തേക്കും കുറച്ച് ഭയങ്കര എന്തെങ്കിലും ദേഷ്യയോടെ സംസാരിക്കുക, ആൾക്കാരുടെ അടുത്തല്ല സ്വയം ദേഷ്യയോടെ സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. ബട്ട് അതും ഒരു ഒരു കുറച്ച് നേരത്തേക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു നോർമൽ, ബാക്ക് ടു പിന്നെ അതൊക്കെ വിട്ടു, മാച്ച് നടന്നൊക്കെ വിട്ടു, പിന്നെ എല്ലാം ഇതാണ് ടീം. ഓക്കെ, നമ്മൾ ഇന്ത്യൻ ക്യാപ്റ്റനെ കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു. ഇനി ഏത് ടീമിൻ്റെ ക്യാപ്റ്റനെയാണ് ഒരു പക്ഷേ അദ്ദേഹം ഫൈനലിലേക്കോ സെമിയിലേക്കോ എത്താൻ സാധ്യതയുള്ള ആളെന്ന നിലയിൽ സച്ചിൻ കാണും? എനിക്ക് തോന്നുന്നു ഒരു ഓസ്ട്രേലിയ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം സ്മിത്തിൻ്റെയും വാർണറിൻ്റെയും ആ ഒരു റീഎൻട്രി ടീമിനെ ശരി നല്ലൊരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ടീമിൽ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ റണ്ണടിച്ച കുറേ പ്ലേയേഴ്സിന് ചാൻസും കിട്ടുന്നില്ല ടീമിൽ. ഇപ്പോൾ കവാജി ആണെങ്കിലും ഉസ്മാൻ കവാജി ആണെങ്കിലൊക്കെ അവർക്കിപ്പോൾ അവരുടെ പൊസിഷൻ ഇപ്പം നമുക്ക് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ തന്നെയായിരിക്കും ആ ഒരു ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാക്കുന്ന ടീം. സച്ചിൻ, ഈ ഡോൺ ബ്രാഡ്മാൻ അദ്ദേഹം എപ്പോഴും ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ടീമിലെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്ലെയർ വേണം ക്യാപ്റ്റൻ ആകാൻ എന്നുള്ളതാണ്. നമ്മൾ റിക്കി പോണ്ടിങ് ആയാലും മൈക്കൽ ക്ലാർക്കായാലും സ്റ്റീവ് സ്മിത്ത് ഒക്കെ ആയാലും അവരുടെ ടീമിൽ ആ സമയത്തെ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തെ തന്നെ ആ സമയത്തെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻമാരായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ പ്ലെയർ ആണോ ക്യാപ്റ്റൻ എന്ന സംശയമുണ്ട്. അത് ആ ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഇപ്പം ആരൺ ഫിഞ്ച് ആണെങ്കിൽ തന്നെ അത്രയും നല്ലൊരു സീനിയർ മോസ്റ്റ് പ്ലെയർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ബോൾ ടാമ്പറിംഗ് ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും സ്റ്റീവൻ സ്മിത്ത് തന്നെയായിരിക്കും നമ്മുടെ ഓസ്ട്രേലിയൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ എനിക്ക് എന്നാലും ഫിഞ്ച് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ് പ്ലെയർ ആണ്. നമ്മുടെ ഇപ്പം നമ്മൾ കൂടെ കളിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടതാണ്. നമ്മൾ IPL ആണെങ്കിലും കുറേ നാൾ നല്ല പെർഫോമൻസ് ചെയ്തിരുന്നു, നല്ല ആർക്കും സംശയമില്ല അത് അത് വലിയൊരു ക്യാപ്പബിളുള്ള പ്ലെയർ തന്നെയാണ്. നമ്മളൊരു 6 മാസം മുൻപ് പക്ഷേ ഓസ്ട്രേലിയൻ ടീം മോശം നിലയിലായിരുന്നു എന്ന് പെട്ടെന്ന് ഈ വേൾഡ് കപ്പ് അടുത്തപ്പോഴേക്കും അവരൊരു പീക്ക് ഫോമിലേക്ക് ഉയരുന്ന പോലെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു നമ്മൾ പലപ്പോഴും പറയേണ്ടത് ഓസ്ട്രേലിയ ഒരു ചാമ്പ്യൻഷിപ്പ് ടീമാണ്, അവർ ചാമ്പ്യൻഷിപ്പ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ തിളങ്ങുന്ന ഒരു ടീമാണ്, ആ ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങി ഓസ്ട്രേലിയ അടുത്തത്? തീർച്ചയായും, കാരണം അവരുടെ ആ ഒരു ബെസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു
ഐ ചെയ്യുന്നൊരു ടൂർണമെൻ്റാണ് വേൾഡ് കപ്പ്. ആ സമയം ആകുമ്പോഴത്തേക്കും അവരുടെ മെയിൻലി അവരുടെ ആ രണ്ട് ബാറ്റ്സ്മാൻമാരുടെ തിരിച്ചുവരവോടെ ആ ടീമിന് അത്രയും കോൺഫിഡൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ തന്നെയാണെങ്കിലും വളരെ നല്ല രീതിയിലാണ് നമ്മുടെ കോച്ചിൻ്റെ കീഴിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ കടന്ന മാച്ചസിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സ്മിത്ത് ആണെങ്കിലും വാർണർ ആണെങ്കിലും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയാണ് അവർ കുറേ നാളുകളുടെ വർക്ക്. പക്ഷേ അവരുടെ നമ്മുടെ ഇന്ത്യൻ പിച്ചസായിട്ട് അവർക്ക് യൂസ്ഡ് ആവാൻ വേണ്ടി, പക്ഷേ അവരുടെ ഒരു ഇത് ഹാർഡ് വർക്കിംഗ് ഇതേ പറയാണ്, അവർ യൂസ്ഡ് ആവാൻ വേണ്ടി അവർ നല്ല സമയം അവർ ദുബായിലായിരുന്നു. ദുബായിൽ ഇവർ നമ്മുടെ ഇവിടുന്നുള്ള ഇന്ത്യൻ ബോളേഴ്സിനൊക്കെ പോയിട്ട് ഇപ്പം കുൽദീപിൻ്റെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷേ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു പയ്യനെ തന്നെ ജിയാസിനെ തന്നെ അവർ അവിടെ വിളിച്ചു വരുത്തി കുറേ കാലം, പക്ഷേ ഒന്നൊന്നര മാസം അവിടെ വിളിച്ച് നമ്മുടെ സ്പിന്നേഴ്സിനെ ബാറ്റ് ചെയ്യുന്നു. അതൊക്കെ ആ ഒരു ഇതിനുള്ള പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. വെച്ചാൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൂർണമെൻറ്റ് കുൽദീപിനും വലിയതായിട്ട് ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. രണ്ട് ടീമുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ടീമായി സച്ചിൻ ആരെയാണ് കാണുന്നത്? എനിക്കൊന്ന് നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ ഇംഗ്ലണ്ട് ടീം അത്രയും നോക്കുകയാണെങ്കിൽ അവരുടെ ടീം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ റീസെൻ്റ്ലി നടന്ന സീരീസ് ആണെങ്കിലും ഇപ്പം എല്ലാ ടീമും നല്ല ഫോമിലാണ്, നല്ലൊരു വേൾഡ് കപ്പ് കാണാൻ പറ്റുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒരു റീസെൻറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ അവരും നല്ല റെഡിയാണ് വേൾഡ് കപ്പിനുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ക്യാപ്റ്റൻ മോഗൻ, എല്ലാവരും നല്ല ഫോമിൽ തന്നെയാണ്. ബട്ട്ലർ, നമ്മുടെ ജോ റൂട്ട്, എല്ലാവരും നല്ല നല്ല ഫോമിലാണ്. അപ്പോൾ എനിക്കൊന്നു ഈ ഇംഗ്ലണ്ട് ടീമും അതിന് ഈ കപ്പിന് വേണ്ടി നേടാൻ നല്ലൊരു ടീം തന്നെ. ഇപ്പോൾ പാകിസ്ഥാനെതിരെ പരമ്പരയിൽ തുടർച്ചയായി 300-ലധികം റൺസ് വളരെ അനായാസം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബാറ്റിംഗ് മൈറ്റ്, അത് ഒരു ഷീറ്റ് ലോകകപ്പിലെ ഏറ്റവും നല്ല ബാറ്റിംഗ് യൂണിറ്റ് അവരുടേതാണെന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായും, കാരണം അവരുടെ എക്സ്പീരിയൻസ്, എല്ലാവരും ആരും ഒരു ഇത്രയും മാച്ച് കളിച്ച് വന്ന ഒരു ടീമല്ല. എല്ലാവരും നല്ല ഒരു മിനിമം തന്നെ ഒരു 60 മാച്ചസ് എല്ലാവരും കളിച്ച് ഇൻ്റർനാഷണൽ പ്രിപ്പറേഷൻ ഉള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ബേസ്റ്റോ നമ്മുടെ ഇപ്പോൾ IPL നല്ല ഫോമിലാണ്. ഇപ്പോൾ നടന്ന മാച്ചസിലൊക്കെ നല്ല ഫോമിലാണ് ബേസ്റ്റോ, ഇവൻ മോർഗൻ, നമ്മുടെ ജോ റൂട്ട്, ബട്ട്ലർ, എല്ലാവരും സ്റ്റോക്സ്, എല്ലാവരും നല്ല രീതിയിൽ. പക്ഷേ അവരുടെ ടോപ്പ് സിക്സ് തന്നെ അവർക്ക് ബാറ്റിങ്ങേ പോകുന്നില്ല. അപ്പോൾ ഈ മൂന്ന് മാച്ചിലാണെങ്കിലും അവരുടെ റൺ റേറ്റ് നോക്കുവാണെങ്കിൽ 6-7 നിയർലി 7 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ വേൾഡ് കപ്പിൽ ഏറ്റവും ഒരു നല്ലൊരു ബാറ്റിംഗ് തന്നെ ഇംഗ്ലണ്ടിൽ തന്നെ ആയിരിക്കും. സച്ചിൻ ബേബി, നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ടീമുകളെ കണ്ടു സെമിയിലെത്താനൊക്കെ സാധ്യതയുള്ള. അടുത്ത ഒരു ടീമായി ക്യാപ്റ്റനായി ആരെയാണ് സച്ചിൻ കാണുന്നത്? എനിക്ക് തോന്നുന്നു അതിൽ പാകിസ്ഥാനെ നമുക്ക് ഒട്ടും കളയാൻ പറ്റാത്തൊരു ടീം തന്നെയാണ്. പാകിസ്ഥാനാണെങ്കിലും അവർ കാണിച്ചിരുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മളൊട്ടും ആരും വിചാരിക്കാത്തൊരു ടീമായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ അതിൽ ഒന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒന്ന് നല്ല ഇന്ത്യനെ തോൽപ്പിച്ചു അവർ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ തന്നെയായിരിക്കും ആ ഒരു ഫോർത്ത് പൊസിഷനിൽ എൻ്റെ ഒരു പിക്ക്. ഇപ്പോൾ ഇമ്രാൻഖാൻ 92 ലോകകപ്പിൽ ആ അദ്ദേഹത്തിനോട് സമാനമായ ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ഈ സർഫ്രാസ് ഖാൻ്റെ നിന്നൊക്കെ ഒരു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ച ശേഷം പലരും പറയുന്നുണ്ടായിരുന്നു. സർഫ്രാസിൻ്റെ ഒരു ക്യാപ്റ്റൻസി ആ ഒരു ടീമിന് എത്രത്തോളം പ്രധാനമെന്നാണ് തോന്നുന്നത്? കാരണം അവരൊരു നമുക്കറിയാം പാകിസ്ഥാൻ എപ്പോഴും തോക്കുകയാണെങ്കിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമായിരിക്കും തോക്കുന്നത്. ഒരു ടീം എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴും വളരെ വലുതാണ് എന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ ഈ സർഫ്രാസിൻ്റെ ക്യാപ്റ്റന്, നമ്മൾ ഇതുവരെ സംസാരിച്ച ടീമുകളിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ റോൾ ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലായിരിക്കും. അല്ല, എനിക്കൊന്നും ആ ഇപ്പം റീസെൻ്റ്ലി നടന്ന ടൂർണമെൻ്റ് ആണെങ്കിൽ പോലും അതിൽ ഇവരുടെ ടീം തോന്നെങ്കിൽ പോലും സ്റ്റിൽ അവർ അവരുടെ ടീമിനെ അവർ ബാക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ടീം മാനേജ്മെൻറ്റ്. എനിക്കൊന്നും അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടീമിൻ്റെ ഒരു ക്വാളിറ്റി, ടീമിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് തോന്നുന്നു. നമ്മളെ ഒരു ബാഡായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നോക്കാം, ഇതിനു മുന്നേ ചെയ്യുമ്പോൾ അവരുടെ പ്ലേസിനെ പെർഫോം ചെയ്ത പ്ലേസിനെ മാറ്റി വേറെ പ്ലേസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പാകിസ്ഥാൻ ടീം നല്ല രീതിയിൽ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ഒരു സ്ട്രെങ്ത്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവർ പെർഫോമും ചെയ്യും. ഈ പാകിസ്ഥാൻ്റെ ഒരു പക്ഷേ എപ്പോഴും അവരുടെ ബോളേഴ്സാണ് നല്ലതെന്ന് പറയാറുണ്ട് ബാറ്റ്സ്മാൻമാരെക്കാൾ. പക്ഷേ ഇപ്പോഴും ഇംഗ്ലണ്ടിനെതിരായ സീരീസിൽ അവർ തോറ്റെങ്കിൽ തന്നെയും 300 മുകളിൽ സ്കോർ നന്നായി നേടുന്നുണ്ടായിരുന്നു. ഇത് മറ്റു ടീമുകൾക്കൊരു മുന്നറിയിപ്പാണോ? ഇന്ത്യ ഇപ്പോഴുള്ള ടീമുകൾക്കൊക്കെ ഈ പാകിസ്ഥാൻ്റെ ബാറ്റ്സ്മാൻമാരും ഫോമിലേക്ക് ഉയർന്നൊരു മുന്നറിയിപ്പായി തോന്നുന്നുണ്ടോ? നമ്മൾ കണ്ടതാണ്, റീസെൻ്റ് നടന്ന ടൂർണമെൻറ്റിലൊക്കെ നമ്മൾ കടന്നതാണ് എത്രയും നമ്മൾ ഇപ്പം അമീറാണെങ്കിലൊക്കെ വിരാടിന് എത്ര ഡിഫിക്കൽട്ടി ആയിരുന്നു അവർ കളിക്കാമെന്നുള്ളത്. പിന്നെ ഇന്ത്യ പാക്സൺ മാച്ച് ആകുമ്പോൾ അതിൻ്റെ പ്രഷർ വേറെ. അപ്പം എന്തായാലും ആ ഒരു നമ്മുടെ ഫുൾ പാക്സൺ ബോളേഴ്സ് വാസർ ഇന്ത്യൻ ബാറ്റിംഗ് അല്ലെങ്കിൽ അതൊരു നല്ല തന്നെ ആയിരിക്കും. പിന്നെ ഇവരുടെ ബോളിംഗ് ആണെങ്കിൽ തന്നെ ഇപ്പം അമീറിൻ്റെ റിട്ടേൺ അതെല്ലാം കുറച്ചും കൂടെ നമ്മുടെ പാക്സൺ ടീമിന് നല്ലൊരു അവരുടെ ബോളിംഗ് അറ്റാക്കിന് വലിയൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. സോ എല്ലാം അപ്പോൾ എനിക്കൊന്നും പാക്സ്ഥാൻ തന്നെ ആയിരിക്കും അവരുടെ ഇതിലുള്ള എല്ലാ ടീമിലും പാകിസ്ഥാനിൻ്റെ ബോളേഴ്സിന് നല്ലൊരു വലിയൊരു മേൽക്കൈ തന്നെയുണ്ട്. ഒരു കാര്യം കൂടി സച്ചിൻ, ഇപ്പോൾ ഗൗതം ഗംഭീറിനെ പോലുള്ള പല ആളുകളും ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിക്കരുത് ഈ ഭീകരാക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലെന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഒരുപാട് പേർ അങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ ക്രിക്കറ്റിനെയും
അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ മാറ്റി നിർത്തണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സച്ചിൻ ഏത് പക്ഷത്താണ്? എനിക്ക് തോന്നുന്നു മാച്ചിൽ അവർ ഇതിൽ മാറ്റി തരണം, കാരണം ഇറ്റ്സ് എ ഗെയിം. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ അറിയാം ഇന്ത്യ പാകിസ്ഥാൻ്റെ മാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമുക്കറിയാം. അപ്പോൾ നമ്മളെപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഇന്ത്യ ജയിക്കണമെന്ന് തന്നെയാണ്, നമ്മുടെ ടീം എപ്പോഴും അവരുടെ ഫ്രണ്ടിൽ തോക്കാതെ നമ്മളെപ്പോഴും മുന്നിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മാറ്റി നിർത്തിയിട്ട് ഇറ്റ്സ് എ ഗെയിം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണണം. നമ്മൾ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് പോലെ നമ്മൾ അതിനെ നമ്മൾ വെൽക്കം ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്. സെമി സാധ്യതയുള്ള നാല് ടീമുകളെക്കുറിച്ചാണ് ഇതുവരെ സച്ചിൻ സംസാരിച്ചത്. ഇനിയിപ്പോൾ എല്ലാ ലോകത്തിലും കറുത്ത കുതിരകളായി ആരെങ്കിലും കാണുമല്ലോ. അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിളായി പെട്ടെന്ന് മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടീം, അല്ലെങ്കിൽ അങ്ങനെ അവരെ നയിക്കാൻ കഴിവുള്ള ഒരു ക്യാപ്റ്റൻ, അങ്ങനെ ആരെയാണ് സച്ചിൻ കാണുന്നത്? എനിക്ക് ഒന്ന് വെസ്റ്റ് ഇൻഡീസ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടീം തന്നെയാണ്. ഇപ്പം റീസെൻ്റ്ലി തന്നെ അവരുടെ പെർഫോമൻസ്, നമ്മുടെ ഐ പി എല്ലിൽ റസൽ, പിന്നെ നമ്മുടെ ഗെയിൽ, എല്ലാവരും നമ്മുടെ ആ ടീമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് തന്നെയാണ്. നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവരെ അവർ എന്ത് പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന നമ്മുടെ ഇംഗ്ലണ്ട് സീരീസ് ആണെങ്കിലും ഗെയിലിൻ്റെ ആ ഒരു ഫോം, ഗെയിൽ അവൾ ഇത്ര ഏജായി പോലും സ്റ്റിൽ ആ വെറ്ററൻ സ്റ്റിൽ നല്ല നല്ല സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീം തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലും അവർക്ക് ഈ ഒരു ടോപ്പ് സിക്സ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ വെസ്റ്റ് ഇൻഡീസ് ഒക്കെ വരും. വെസ്റ്റ് ഇൻഡീസ് നല്ല ടീമാണ്, ബാലൻസ് ആയിട്ട് തന്നെയാണ് അവരും. ഇപ്പം റീസെൻ്റ്ലി തന്നെ ഇപ്പം ബ്രാവോ പൊലാഡൊക്കെ അവരുടെ റിസർവ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ക്യാപ്റ്റൻ എല്ലാവരും അവരൊക്കെ റീസെൻ്റ് നടന്ന മാച്ച് നോക്കി നോക്കുവാണെങ്കിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജേസൺ ഹോൾഡർ ഒരു അണ്ടർ റേറ്റഡ് ക്രിക്കറ്ററാണോ? എന്താ കാരണം? നമ്മൾ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവാണ്, പക്ഷേ പലപ്പോഴും ഒരു വലിയ കളിക്കാരനായിട്ടൊന്നും പലരും ആ റെസ്പെക്റ്റ് കിട്ടുന്നില്ല. കുറച്ചുകൂടെയൊക്കെ റെസ്പെക്റ്റ് ജേസൺ ഹോൾഡർ അർഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും ആസ് എ ക്യാപ്റ്റൻ അദ്ദേഹം ബിസിനസ്സിൻ്റെ കൂട്ടത്തിലുള്ള ആ ഒരു മാച്ച് ജയിച്ചിട്ടുള്ള റെക്കോർഡ് തന്നെ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, സംഭാവന നോക്കുക തന്നെ അറിയാം, ഭയങ്കര ഹൈ ആണ് ബാക്കി വേറെ ക്യാപ്റ്റൻ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മുടെ ഇപ്പം ബിസിനസ് ആയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, കുറച്ചും കൂടെ റെസ്പെക്റ്റ് ഹോൾഡറിന് കൊടുക്കണം നല്ല രീതിയിൽ. അദ്ദേഹത്തിൻ്റെ നോക്കുവാണെങ്കിൽ തന്നെ അവരുടെ ജൂനിയർ കാറ്ററി തൊട്ട് എല്ലാം ക്യാപ്റ്റൻ ചെയ്യുന്നത് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻ തന്നെയാണ്. അപ്പോൾ ആ ടീമിനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ ഒന്നുമില്ലാത്ത ബിസിനസ് ടീമിനെ ഈ ഒരു ലെവൽ എത്തിച്ചത് ഹോൾഡർ തന്നെയാണ്. അപ്പം ആ ഒരു റെസ്പെക്റ്റ് തീർച്ചയായും കൊടുത്തേ പറ്റും. അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് ക്രിസ് ഗെയിലിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഗെയിലിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആണെന്ന് ഉറപ്പാണ്. ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ ആയിരിക്കുമോ ഗെയിലിന് ഈ ഒരു വൈസ് ക്യാപ്റ്റൻ പദവിയും കൂടെ കൊടുത്തത്? നമ്മളിപ്പം റീസെൻ്റ്ലി നമ്മൾ ചാറ്റ് ചെയ്തപ്പോൾ തന്നെ ഗെയിൽ പറഞ്ഞൊരു കാര്യമാണ് ഐ ആം പ്ലേയിങ് മൈ ലാസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഇത്. അപ്പം എപ്പോഴും ഭയങ്കര ഞാനായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഞാനും ഭയങ്കര ഹാപ്പിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് കളിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഈ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നോക്കുവാണെങ്കിൽ എനിക്ക് ഈ വേൾഡ് കപ്പ് എനിക്ക് ജൂലൈ 14 കളിക്കണം എന്നുള്ള രീതിയിലാണ് കളിച്ചിട്ട് കപ്പ് നേടണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗെയിലാണെങ്കിലും ഇവരുടെ ഐ പി എൽ പെർഫോമൻസ് നോക്കുവാണെങ്കിലും ഒക്കെ തന്നെ നല്ല ഇതിലാണ്. എനിക്ക് തോന്നുന്നു ഗെയില് നല്ല രീതിയിൽ ഈ ഒരു വേൾഡ് കപ്പ് അതിന് നല്ലൊരു ടൂർണമെൻ്റ് ആയിരിക്കും കയ്യിൽ. ഐ പി എല്ലിൽ സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ന്യൂസിലൻഡിൻ്റെ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ, അദ്ദേഹത്തെ പറ്റി കൂടി ഒന്ന് പറയാമെന്ന് തോന്നുന്നു. കെയ്ൻ വില്യംസൺ നമ്മൾ വിരാടിനെ പോലെയും അല്ലെങ്കിൽ ധോണിനെ പോലെയും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. ഭയങ്കര ഏത് സിറ്റുവേഷനാണെങ്കിലും അദ്ദേഹം ഒരിക്കലും ഒരു അഗ്രസീവായിട്ട് കാണാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫീൽഡിൽ. അപ്പം ആ ഒരു അദ്ദേഹത്തിൻ്റെ കൂളിനെ ശരിക്കും എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡ് ടീമിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു അദ്ദേഹം. പിന്നെ ഇപ്പം ഐ പി എല്ലിൽ വലിയൊരു ടൂർണമെൻറ്റ് അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ ചെയ്യാൻ സാധിച്ചില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒരു ഇതല്ലെങ്കിൽ അടുത്തൊരു ടൂർണമെൻറ്റ് നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം. ഇപ്പം എനിക്ക് ഞാൻ ഒരു ഇതിൽ കെയ്ൻ വില്യംസിനും ന്യൂസിലൻഡിനും നല്ലൊരു ഇത് തന്നെയായിരിക്കും. ഇത് ന്യൂസിലൻഡ് കളിക്കാരെ എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം അവർ വളരെ മാന്യമായി പെരുമാറുകയും വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള. ഈ വില്യംസണും വ്യക്തിപരമായി അങ്ങനെയാണോ ക്യാപ്റ്റൻസി ഒക്കെ ആയിരുന്നപ്പോൾ? അതെ അതെ, വില്യംസണും ഒരു നമ്മൾ ആസ് എ യങ്സ്റ്റർ ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് വില്യംസൺ. അപ്പം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് നമുക്കൊരു സംശയമില്ല, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്രയും ഇതാണ്, സോഫ്റ്റാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. നമ്മൾ ഇപ്പം എന്നെക്കാലും 28 വയസ്സുള്ളൂ എന്നെ, ഞാൻ ചിലപ്പോഴും വില്യംസ് എന്ന് വിളിക്കുമ്പോഴൊക്കെ ഞാനൊരു റെസ്പെക്റ്റോടെ നമ്മൾ ബായ് ബായ് എന്നൊക്കെ വിളിക്കുമ്പോൾ അതൊന്നും ഇല്ല, ഈ കോൾ മീ മാൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇതിലായിട്ട് സംസാരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ആസ് എ യങ്സ്റ്റർ നമ്മൾ കുറേ കണ്ടുപിടിക്കേണ്ട കുറേ ഒരു ക്വാളിറ്റീസ് വില്യംസണിലുണ്ട്. ഓക്കെ, എന്തായാലും ലോകകപ്പിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സച്ചിൻ ബേബി വളരെയധികം നന്ദി. സച്ചിൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ലാസ്റ്റ് 4 ടീമുകൾ അല്ലേ, ഇന്ത്യയും ഇംഗ്ലണ്ട് പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ, ഈ 4 ടീമുകൾക്കാണ് കിരീട സാധ്യത പറഞ്ഞതിൽ. അന്തിമമായൊരു വിജയി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കൊപ്പമാണ്? ഒരു ടീം പറയാൻ പറഞ്ഞാൽ, ഒരു പ്രഡിക്ഷനിലേക്ക് പോയാൽ സച്ചിൻ ആർക്കൊപ്പമാണ്? ഓൾവേസ് ഇന്ത്യ. ഓക്കെ, എന്തായാലും സച്ചിൻ്റെയും എല്ലാവരുടെയും ആഗ്രഹം പോലെ ഇന്ത്യ തന്നെ ജയിക്കട്ടെ. വളരെയധികം നന്ദി.